ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്ത് പഠിച്ചു? ലിക്വിഡ് അല്ലേ. ലിക്വിഡിനെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ന് പഠിച്ചു അല്ലെ, അളക്കുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പിന്നീടാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് എന്താണെന്നറിയോ? ക്യാഷ്, മണി അല്ലെ, പണം അല്ലെ. അത് നമ്മൾ കടയിൽ പോയാലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പൈസ കൊടുക്കുന്നു. കൂടുതൽ കൊടുത്താൽ അവര് അതിനെന്ത് ചെയ്യും, നമ്മൾക്ക് അവരുടെ എമൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ഒക്കെ തരും. ചിലപ്പോൾ പറയും ഇത് ഇത്ര രൂപയാണ്, അങ്ങനെയുള്ള 10 എണ്ണം വാങ്ങിച്ചു അപ്പം നമ്മൾ എത്ര രൂപ കൊടുക്കണം. ഇപ്പൊ 5 രൂപയുടെ ഒരു 4 ചോക്ലേറ്റ് വാങ്ങിച്ചാൽ എത്ര രൂപ നമ്മൾ കൊടുക്കണം? 4×5 20 rupees നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനൊക്കെ എന്താണ്, ക്യാഷ് ആണ് അല്ലെ, പണമാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് 1 രൂപയിൽ എത്ര 25 പൈസയുണ്ട്. 1 രൂപയിൽ എത്ര 25 പൈസയുണ്ട്? എത്ര 25 പൈസ ചേർന്നാലാണ് 1 രൂപ ആവുന്നത്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ ചെറിയ ക്ലാസ്സുകളിലും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. 4×25 പൈസ ചേർന്നാലാണ് എത്രയാവുന്നത്? 1 rupees ആവുന്നത്. എത്രയാണ്? 4×25 പൈസ ചേർന്നാലാണ് 1 rupees ആണ്. ഇതേപോലെ 50 പൈസ ആണെങ്കിൽ എത്ര എണ്ണം വേണം? 2×50 പൈസ ചേർന്നാലാണ് 1 rupees ആവുന്നത്. 2×50 പൈസ ചേർന്നാൽ 1 rupee ആവുന്നു. ഇതേപോലെ 1 രൂപ 1 പൈസ എത്ര 1 പൈസ ചേർന്നം? 100 പൈസ ചേർന്നാൽ എത്രയായി? 1 rupees ആയി. 100 പൈസ ചേർന്നാൽ എത്രയായി? 100 പൈസ ചേർന്നാൽ 1 rupee ആയി. 2×50 പൈസ ചേർന്നാൽ 1 rupee ആയി. 4×25 പൈസ ചേർന്നാൽ 1 rupee ആയി. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളിപ്പോ അതിൽ 10 rupees എത്ര 5 rupees ഉണ്ട്. ഇപ്പൊ നേരം നമ്മള് 5 ടേബിൾ എടുക്കാം, 10 വരെ കൗണ്ട് ചെയ്യാം. 5 1s are 5, 5 2s are 10. അപ്പൊ എത്ര 10 rupees എത്ര 5 rupees ഉണ്ട്? 2 ഉണ്ട് അല്ലെ. അപ്പൊ ഇതേപോലെ ഇൻഡു ഒക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, ഈ ക്യാഷ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ട്ടോ. അപ്പൊ ഇതുപോലുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം, എങ്ങനെയാണ് ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രോബ്ലം ടീച്ചർ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. ഒരു എക്സാമ്പിൾ എഴുതുന്നുണ്ട്. എന്താണെന്നറിയോ, രാഹുൽ ബോട്ട്, രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്ത് ചെയ്തു? രാഹുൽ ബോട്ട് 3 notebooks. എത്ര നോട്ട്ബുക്കാണ്? 3 notebooks വാങ്ങിച്ചു. 3 notebooks വാങ്ങിച്ചു ഓഫ്. ഇനി ഓരോ നോട്ട്ബുക്കിന് എത്ര രൂപയാണ് അറിയോ? 24 each. എത്രയാണ്? 24 each. 3 രൂപയുടെ എത്രയാണ്? 3 notebooks വാങ്ങിച്ചു, സോറി 3 notebooks വാങ്ങിച്ചു. ഓരോ നോട്ട്ബുക്കിന് എത്ര രൂപയാണ്? 24 രൂപ. 24 rupees ആണ്. ഇനി അടുത്തത് വേറൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചു, 2 notebooks. വേറെ 2 notebooks വാങ്ങിച്ചു. നോട്ട്ബുക്സ് ഓഫ് റുപ്പീസ്, അതിന്റെ കോസ്റ്റ് എത്രയാണോ? 15.75. 15 രൂപ 75 പൈസയാണ് അതിന്റെ ഒരു നോട്ട്ബുക്കിന്റെ വില. അങ്ങനെയുള്ള 2 notebooks വാങ്ങിച്ചു. ആൻഡ് പിന്നെന്ത് ചെയ്തു? 5 notebooks. വീണ്ടും ഒരു 5 notebooks വാങ്ങിച്ചേ. റുപ്പീസ് അതിനെത്രയെന്നറിയോ? 8.50. 8 രൂപ 50 പൈസ വിലയുള്ള 5 notebooks വാങ്ങിച്ചു. How much did he pay the shopkeeper? ഇനി എത്ര രൂപയാണ് അവൻ കൊടുക്കേണ്ടത്? ഹൗ മച്ച് ഡിഡ് ഹി പേ ദ ഷോപ്പ്കീപ്പർ. അവൻ എത്ര രൂപയാണ് ആ ഷോപ്പ്കീപ്പറിന് കൊടുക്കേണ്ടത് എന്നാണ്. ആദ്യം 3 notebooks എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 24 രൂപയാണ് ഒരു നോട്ട്ബുക്ക് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യത്തെ ഫസ്റ്റ് നോട്ട്ബുക്ക് എന്ത് ചെയ്യണം? 3×3 notebooks എന്നെ എത്ര രൂപയാ? 24 രൂപ അല്ലെ. അപ്പൊ 3×24 ചെയ്യണം, എത്ര കിട്ടും? എത്ര കിട്ടി? 72 rupees ആയി. ഇനിയോ
ഇനിയോ എന്താണ് ചെയ്യേണ്ടത്? ടു നോട്ട്ബുക്ക് വീണ്ടും വാങ്ങിച്ചു. അത് എത്ര രൂപയുടെയാണ്? 15.75. 15 രൂപ 75 പൈസന്റെ രണ്ട് നോട്ട്ബുക്ക് കൂടെ വാങ്ങിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം 2 × 15.75. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടറിയോ? 31 രൂപീസ് 50 പൈസ നമ്മൾക്ക് കിട്ടും. 31 രൂപ 50 പൈസ നമ്മൾക്ക് കിട്ടും. അത് കിട്ടിയില്ലേ? 31 രൂപ 50 പൈസ കിട്ടും. ഇനി നമ്മൾക്ക് എത്രയാണ് പറഞ്ഞത്? 5 നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കോസ്റ്റ് എത്രയാണ്? സോറി, 5 നോട്ട്ബുക്ക് ആണ്. അതിന്റെ കോസ്റ്റ് എത്രയാണ്? 8 രൂപീസ് 50 പൈസ. 8 രൂപ 50 പൈസയുടെ എത്ര നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്? 5 നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പൊ എത്ര കിട്ടേമുണ്ട്? 42 രൂപ 50 പൈസ നമ്മൾക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതിന് എന്ത് ചെയ്യണം നമ്മള്? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പൊ ഇത് ഈ 72 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? പൈസന്റെ ഇവിടെ 0 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പൊ ഇനി ഇവിടെ 0 ആണ്. 5 എന്താണ്? 5 + 5 എത്രയാണ്? 10 അല്ലേ? അവിടെ 0 എഴുതി ദെൻ ഇവിടെ നമ്മൾ അതിന്റെ ബാലൻസ് ഇട്ടു. 2 + 1 = 3 + 2 = 5 + 5 = 6 എഴുതി. 4 + 3 = 7 + 7 = 14 146 rupees ആണ് ആര് കൊടുക്കേണ്ടത്? രാഹുല് ആ ഷോപ്പ് കീപ്പർക്ക് കൊടുക്കേണ്ടത്. 146. അപ്പൊ ഇങ്ങനെ വേണം ഈ പോയിന്റ് എന്ന് പറയുന്നത്. എന്താ പറയുക? ഈ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ 2 0 അല്ലെങ്കിൽ എമൗണ്ട് തരുന്നത് എന്താണ്? പൈസയുടെ കോളമാണ്. ആ പോയിന്റിന് ശേഷം ഇങ്ങോട്ട് ഇടുന്നത് റുപ്പീസിന്റെ കോളമാണ്. അപ്പൊ നിങ്ങൾ ഇത് തരുമ്പോൾ ഇതുപോലെ വേണം. ഇപ്പൊ ഞാൻ ഇവിടെ 72 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് താഴെ ഉള്ളതിൽ എത്ര കിട്ടിയിട്ടുണ്ട്? 50 പൈസ എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 72 കഴിഞ്ഞിട്ട് എല്ലാത്തിലും 2 0 പോയിന്റ് ഇട്ട് 2 0 ആണ് അവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തു വെക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിങ്ങനെ ക്യാഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പം കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇതിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങളെ വിളിച്ച് ചോദിക്കുക.